സൂരജ്, എന്താ ഇന്നലെ എന്താ സംഭവിച്ചത്? സൂരജ് ഇങ്ങനെയൊന്നും വീട്ടിലേക്ക് വരാറില്ലല്ലോ. മദ്യപിച്ച് വീട്ടിലേക്ക് വന്ന അത് കാണുമ്പോ അച്ഛനും അമ്മയും എത്രമാത്രം വിഷമിക്കുമെന്ന് അറിയില്ലേ? ഞാൻ കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലൊന്നും അല്ലല്ലോ വന്നത്. എന്താണ് പറഞ്ഞതെന്നും എന്താണ് ചെയ്തതെന്നും എനിക്ക് നല്ല ബോധമുണ്ട്. ഞാൻ ഒരുപാട് ആളുകളുമായിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് അവരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോ ചിലപ്പോ രണ്ട് പെഗൊക്കെ കഴിച്ചിരിക്കും. അതൊന്നും ഇക്കാലത്ത് വലിയ തെറ്റൊന്നുമല്ലോ. ഇതൊക്കെ മദ്യപിക്കാനായിട്ട് പലരും പറയുന്ന കാരണങ്ങൾ മാത്രം. നീ രാവിലെ തന്നെ എന്നെ ഉപദേശിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? ഈ വീട്ടിൽ എവിടെ തിരിഞ്ഞാലും ഉപദേശവും എന്നെ നന്നാക്കലും മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ആർക്കും ഒരു ജോലിയില്ലേ? സൂരജേ, ഈ വീട്ടിൽ ഒരാൾ മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാ ബാക്കിയുള്ളവർ അസ്വസ്ഥരാവില്ലേ? അതുകൊണ്ടല്ലേ എല്ലാവരും സൂരജിനോട് അങ്ങനെ പറയുന്നേ. അപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കൂടെ, നമ്മുടെ കയ്യിൽ എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാ എല്ലാവരും ഉപദേശിക്കാൻ വരുന്നേന്ന്? അങ്ങനെ ഇപ്പൊ എല്ലാരും കൂടി എന്നെ ഉപദേശം നന്നാക്കണ്ട. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അതിനി മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരെയും വേണ്ട. സൂരജ്, ഞാൻ ടെൻഷൻ ആവാൻ വേണ്ടി പറഞ്ഞതല്ല. പിന്നെ ഞാൻ സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞാണോ? മീര, നീ വളരെ നല്ല ആളാണെന്ന് നിനക്കൊരു ധാരണയുണ്ട്. അങ്ങനെ ഒരു പേര് നീ മറ്റുള്ളവരുടെ അടുത്ത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നീ എപ്പോഴും എന്റെ കൃഷ്ണ എന്റെ കൃഷ്ണ എന്ന് മുത്തശ്ശിമാരെ പോലെ വിളിച്ചു നടക്കുന്ന ഭക്തയാണെന്നും, പഠിക്കാനായാലും ജോലിക്കായാലും മറ്റുള്ളവരോട് ഇടപെടാനായാലും മിടിക്കുകയാണെന്നാ എല്ലാവരും കരുതിയിരിക്കുന്നത്. നിന്നെ പോലെയുള്ളവരുടെയൊക്കെ തനി നിറം എന്താണെന്ന് ഒരു ദിവസം എല്ലാവരും അറിയും. ആരും അറിയാതെ പുറത്തൊക്കെ പോയി നീയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് വീട്ടിലിരിക്കുന്നവർ എങ്ങനെ അറിയാനാ? ഒന്നും അറിയാത്ത പോലെ നീ എന്നെ നോക്കണ്ട. നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം കണ്ടുപിടിക്കുന്നുണ്ട്. അന്ന് എന്നെ ഉപദേശിച്ചവരെല്ലാം മണ്ടന്മാരാവും. നീ ചിരിക്കൊന്നും വേണ്ട. ഇത് നിന്നെ പിടിക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ള അഹങ്കാരത്തിന്റെ ചിരിയല്ലേ? അത് ഇനി അധികകാലമൊന്നും ഉണ്ടാവില്ല. എനിക്കൊരു അവസരം ഉണ്ടാവും, നീ നോക്കിയോ. സൂരജേ, എന്റെ കുറ്റം എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്റെ തെറ്റുകൾ എത്ര വേണമെങ്കിലും കണ്ടുപിടിച്ചോളൂ. പക്ഷെ ഒരു അപേക്ഷ എനിക്കുള്ളൂ. അച്ഛനെയും ബീനാമയും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും സൂരജിന് ചെയ്യരുത്. എനിക്ക് എന്റെ ഇഷ്ടത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ അവരെന്തിനാ സങ്കടപ്പെടുന്നത്? അതെന്റെ കുറ്റമല്ലോ. അവർക്ക് സൂരജിനോട് സ്നേഹമുള്ളതുകൊണ്ടും സൂരജിന്റെ ഭാവിയിൽ അവർക്ക് ആശങ്ക ഉള്ളതുകൊണ്ടാ അവർ സങ്കടപ്പെടുന്നത്. അല്ലാതെ അത് മനസ്സിലാക്കാൻ സൂരജിന് സാധിക്കുന്നില്ലെങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല. നീ ഒന്നും പറയാതിരുന്ന എനിക്കത് വലിയ ഉപകാരമായിരുന്നു. എനിക്കൊരു ജോലി നിന്റെ കമ്പനിയിൽ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് നിനക്കതിന് വയ്യല്ലോ. ഞാൻ അവിടെ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ആ കമ്പനിയിൽ അങ്ങനെ പെട്ടെന്നൊന്നും കയറാൻ പറ്റില്ല. നിനക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പം, സഹായിക്കാനാ ബുദ്ധിമുട്ട്. സൂരജേ, അത് ഞാൻ പറയണ്ട. നീ ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. രാവിലെ തന്നെ എന്റെ സമനില കളയാൻ മനുഷ്യന്റെ സമയം എനിക്കടുത്ത് ഓരോന്ന് ഇറങ്ങിക്കോളൂ.